കാട്ടാളന്മാർ നാടുഭരിച്ച് നാട്ടിൽ തീമഴ പെയ്തപ്പോൾ പട്ടാളത്തെ പുല്ലായി കരുതിയ മട്ടാഞ്ചേരി മറക്കാമോ? ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഴുവൻ സമരചരിത്രവും എടുത്തു പരിശോധിച്ചാൽ ഇത്രത്തോളം തീക്ഷ്ണമായ മറ്റൊരു മുദ്രാവാക്യം കണ്ടെത്തുക എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് തുറമുഖം എന്ന രാജീവ് രവി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ടീസർ ഇന്ന് റിലീസായപ്പോൾ അതിൽ മണികണ്ഠനാചാര്യയുടെ ശബ്ദത്തിൽ ഇതേ മുദ്രാവാക്യം കേൾക്കുന്ന സമയത്ത് നമുക്ക് രോമാഞ്ചം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഈ സിനിമയിൽ അഭിനയിച്ച ആളുകളും ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകളും ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാണികളുമൊക്കെ ഇത്രത്തോളം പ്രതീക്ഷ തുറമുഖത്തിന്മേൽ വെച്ചു പുലർത്തുന്നത്? അതിനുള്ള ഉത്തരമാണ് ഇന്ന് റിലീസായിട്ടുള്ള ഈ ടീസർ. ഈ സിനിമ ഇതിനോടകം തന്നെ പ്രദർശിപ്പിച്ച ഫെസ്റ്റിവലുകളിൽ ഈ സിനിമ കണ്ടിട്ട് ആൾക്കാർ ഇതിനെപ്പറ്റി വലിയ അഭിപ്രായങ്ങൾ പറയുമ്പോഴും നമ്മൾ ഈ സിനിമ എന്ന് കാണും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ലോക്ക്ഡൗൺ ഇല്ലായിരുന്നുവെങ്കിൽ, തിയേറ്ററുകൾ അടഞ്ഞു കിടപ്പില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മെയ് 13-ന് ഈദ് റിലീസായിട്ട് തിയേറ്ററിൽ വരേണ്ട സിനിമയായിരുന്നു തുറമുഖം. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഇനിയും ഈ സിനിമ കാണാൻ കാത്തിരിക്കേണ്ടി വരും. ഈ സിനിമ തിയേറ്ററിലാണോ OTT പ്ലാറ്റ്ഫോമിലാണോ റിലീസാവുന്നത് എന്നറിയാൻ നമ്മൾ ഇനിയും കുറേ ദിവസം കൂടെ കാത്തിരിക്കേണ്ടി വരും. ഇത്രയും വലിയ ക്യാൻവാസിൽ ഒരുക്കിയിട്ടുള്ള ഒരു സിനിമ ലോക്ക്ഡൗൺ ഇനിയും അനിശ്ചിതമായി നീണ്ടുപോവുകയാണെങ്കിൽ തിയേറ്ററുകൾ തുറക്കുന്നത് സംബന്ധിച്ച് ഒരു ഫൈനൽ തീരുമാനം ഉടനൊന്നും ഉണ്ടാവുന്നില്ല എന്നാണെങ്കിൽ കാണികളിലേക്ക് എത്തിക്കാൻ OTT പ്ലാറ്റ്ഫോം അല്ലാതെ മറ്റൊരു മാർഗം ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കില്ല. പക്ഷേ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ്. അവരുടൻ തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. തുറമുഖം എന്ന സിനിമയ്ക്ക് ഇത്രത്തോളം ഹൈപ്പ് കിട്ടാനുള്ള കാരണം എന്താണ് എന്നാലോചിച്ചിട്ടുണ്ടോ? ഇതിൽ അഭിനയിച്ചിട്ടുള്ള നിവിൻ പോളി ആവട്ടെ, ജോജു ആവട്ടെ, ഇന്ദ്രജിത്ത് ആവട്ടെ, അർജുൻ ആവട്ടെ, ചെറുതും വലുതുമായി വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളോടൊക്കെ തുറമുഖം എന്ന സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അവരിതിനെപ്പറ്റി വാചാലരാകുന്നത് നിങ്ങൾ ഞാനുമൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാവാൻ ഭാഗ്യം കിട്ടിയതാണ് എന്നുള്ള മട്ടിലാണ് എല്ലാവരും പ്രതികരിച്ചത്. അത്രയധികം പ്രാധാന്യം ഈ സിനിമയ്ക്ക് വരാൻ കാരണം എന്താണ്? അത് രാജീവ് രവി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കൊടുത്തൊരു അഭിമുഖത്തിൽ അതിനുള്ള ഉത്തരവുണ്ട്. കേരള ചരിത്രത്തിൽ ചില സമരങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള പ്രാധാന്യം കിട്ടിയിട്ടില്ലെന്നും അത്തരം സമരങ്ങളുടെ കൃത്യമായ ഡോക്യുമെന്റേഷൻ വേണമെന്നുമുള്ള ഒരു നിർബന്ധത്തിൻ്റെ പേരിലാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. K. A. ചിദംബരൻ 1968 എഴുതിയ തുറമുഖം എന്ന നാടകമാണ് ഈ സിനിമയുടെ ആധാരമായിട്ട് പറയാവുന്നത്. അദ്ദേഹത്തിൻ്റെ മകനായ ഗോപൻ ചിദംബരൻ, അദ്ദേഹം ഒരു നാടക പ്രവർത്തകനാണ്, ഇയോബിൻ്റെ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനാണ്. അദ്ദേഹമാണ് രാജീവ് രവിയെ ഈ തുറമുഖം എന്ന നാടകം സിനിമയാക്കാൻ സഹായിക്കുന്നത്. തുറമുഖത്തിൻ്റെ കഥയെന്ന് പറയുന്നത് ചാപ്പാ സമരത്തിൻ്റെ കഥയാണ്. 1920-കളിൽ കൊച്ചി തുറമുഖം വരുന്ന സമയത്ത് അവിടെയുള്ള തൊഴിലാളികൾക്ക് നൽകപ്പെട്ടിരുന്ന വലിയ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും തൊഴിലും മെച്ചപ്പെട്ട ജീവിത സൗകര്യവും ഉറപ്പാക്കുമെന്നതായിരുന്നു. പക്ഷേ തുറമുഖം വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള തൊഴിലാളി ചൂഷണത്തിന് കൊച്ചി തുറമുഖം സാക്ഷിയാവുകയും ചെയ്തു. പിന്നീട് തൊഴിലാളി യൂണിയനുകൾ ഉണ്ടാവുന്നുണ്ട്, അങ്ങിങ്ങ് ഒറ്റപ്പെട്ട രീതിയിലുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവുന്നുണ്ട്. ചാപ്പാ സമരം എന്ന് പറയുന്നത് ചാപ്പാ സിസ്റ്റത്തിനെതിരെയുള്ള സമരമാണ്. ചാപ്പാ സിസ്റ്റം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അക്കാലത്ത് ഈ തൊഴിലാളികൾക്കിടയിലുള്ള ഒരു മൂപ്പൻ എല്ലാ ദിവസവും ലോഹ നാണയങ്ങളുമായി വന്ന് ആളുകളെ വട്ടം കൂട്ടി നിർത്തി ഈ നാണയങ്ങൾ അവർക്കിടയിലേക്ക് എറിഞ്ഞ് ആ നാണയം സ്വന്തമാക്കുന്ന ആളുകൾക്ക് മാത്രം തൊഴിൽ ഉള്ളൂ എന്ന രീതിയിലുള്ള പ്രഖ്യാപനം നടത്തും. ആളുകൾ അതിനുവേണ്ടി വലിയ രീതിയിലുള്ള ഫൈറ്റ് നടത്തും. എന്നിട്ട് നാണയം കിട്ടുന്ന ആൾക്ക് മാത്രം, തൊഴിലല്ലാത്തവർക്ക് തൊഴിലോ ഭക്ഷണമോ ഇല്ലാത്ത അവസ്ഥയുണ്ടാകും. ഈ മൂപ്പനെ നേരത്തെ ചെന്ന് കണ്ട് കൈക്കൂലി കൊടുത്ത് തൊഴിലുറപ്പിക്കുന്ന അല്ലെങ്കിൽ നാണയം ഉറപ്പിക്കുന്ന ആളുകളും ഇവർക്കിടയിലുണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ മോശം രീതിയിലുള്ള ഈ ചാപ്പാ സിസ്റ്റം തുടർന്നത് കണ്ട് തൊഴിലാളി നേതാക്കൾ സംഘടിച്ച് ഇവർക്കെതിരെ സമരം ചെയ്യുന്നതാണ് ഈ ചാപ്പാ സമരം. പക്ഷേ 1953 സെപ്റ്റംബർ 15-ാം തീയതി, അതായത് ചാപ്പാ സമരം തുടങ്ങി 75-ാമത്തെ ദിവസം ഇതിനെതിരെ പോലീസിനെയും പട്ടാളത്തേക്ക് ഇറക്കി ആളുകളെ അടിച്ചമർത്തി 3 പേരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് ഈ സമരവിരോധികൾ. ചരിത്രത്തെ പലപ്പോഴും പലരും അവരവരുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാറുണ്ട്, അവർക്ക് വേണ്ട രീതിയിൽ വളച്ചൊടിക്കാറുണ്ട്. ചരിത്രത്തിൻ്റെ വികലമായ ചിത്രീകരണങ്ങൾ നമ്മൾ സിനിമയിൽ കാണാറുണ്ട്. പക്ഷേ തുറമുഖത്തിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം രാജീവ് രവി പറഞ്ഞതുപോലെ ചാപ്പാ സമരത്തിൻ്റെ കൃത്യമായൊരു ഡോക്യുമെൻറ്റേഷൻ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഇതിനോടകം തന്നെ തുറമുഖത്തിൻ്റെ ടീസർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അഭിമുഖങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ടീസർ കണ്ടതിന് ശേഷം ആ പ്രതീക്ഷകൾ കൂടിയോ കുറഞ്ഞോ എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളെല്ലാം ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമ്മൾ ഉടൻ തന്നെ കാണും. അതുവരെ ബൈ.